ഈ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചേർഡ് ഡിസൈനിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അവസാനത്തെ പോർഷനാണ് സ്ട്രക്ചേർഡ് ഡിസൈൻ. ചാപ്റ്ററിൽ നമ്മൾ ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് വരയ്ക്കുന്നത് പറഞ്ഞു. പല ലെവലിലുള്ള ഡി എഫ് ടി, കോണ്ടെക്സ്റ്റ് ഡയഗ്രാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ സ്ട്രക്ചേർഡ് അനാലിസിസിൽ നിന്നും സ്ട്രക്ചേർഡ് ഡിസൈനിലേക്കാണ് പോകുന്നത്. സ്ട്രക്ചേർഡ് ഡിസൈനിന്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് അനാലിസിസ്, അതായത് ഡേറ്റ ഫ്ലോ ഡയഗ്രാം ഉണ്ടാക്കിയ മോഡലിൽ നിന്നും ആ ഡേറ്റ ഫ്ലോ ഡയഗ്രത്തെ സ്ട്രക്ചർ ചാർട്ടുകളായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രക്ചേർഡ് ഡിസൈനിന്റെ പ്രധാന ഉദ്ദേശം. സ്ട്രക്ചർ ചാർട്ട് റെപ്രസെന്റ് സോഫ്റ്റ്വെയറിന്റെ ആർക്കിടെക്ചറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ മോഡ്യൂൾസ് ഉണ്ടാകണം, അവ തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയായിരിക്കണം, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ സ്ട്രക്ചർ ചാർട്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറയാനായിട്ട് കഴിയും. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സ്ട്രക്ചർ ചാർട്ടിനകത്ത് ഉൾപ്പെട്ടിരിക്കണം. ഒന്ന് മോഡ്യൂൾ ഡിപ്പെൻഡൻസി എന്ന് പറയാം, അതായത് ഏത് മോഡ്യൂളാണ് ഏത് മോഡ്യൂളിനെ കോൾ ചെയ്യുന്നത്, വിച്ച് മോഡ്യൂൾ കോൾസ് വിച്ച് അതർ മോഡ്യൂൾ, ഓരോ മോഡ്യൂളിനെയും മറ്റേത് മോഡ്യൂളാണ് കോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയണം ഏതിനകത്ത്, സ്ട്രക്ചർ ചാർട്ടിനകത്ത്. രണ്ടാമതായിട്ട് അതിൽ ഉൾപ്പെട്ടിരിക്കേണ്ട സംഗതി ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡ്യൂൾസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട, കോൾ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട പാരാമീറ്ററുകൾ. ഇപ്പോൾ ഒരു മോഡ്യൂൾ വേറൊരു മോഡ്യൂളിനെ കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് ലഭ്യമാക്കേണ്ട പാരാമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് രണ്ടാമതായി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങൾ സ്ട്രക്ചർ ഡിസൈനിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും. The structure chart representation can be easily implemented using programming language. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് വളരെ ലളിതമായി സ്ട്രക്ചർ ചാർട്ടിനെ പ്രോഗ്രാമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് പ്രോഗ്രാമർക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും സ്ട്രക്ചർ ചാർട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ റെപ്രസെൻറ്റേഷനകത്ത് മോഡ്യൂൾ സ്ട്രക്ചർ നമുക്ക് ലഭ്യമാകും. സോഫ്റ്റ്വെയറിൻ്റെ മോഡ്യൂൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നു, ഡിഫറൻറ്റ് മോഡ്യൂൾ തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അതോടൊപ്പം ലഭ്യമാകേണ്ടതല്ലാത്തത് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊസീജിയറൽ ആസ്പെക്റ്റ് ആണ്. ഓരോ ഫംഗ്ഷനും എന്ത് അൽഗോരിതം ഉപയോഗിച്ച് എങ്ങനെയാണ് ഓരോ മോഡ്യൂളും വർക്ക് ചെയ്യുന്നത്, അത്തരം ഡീറ്റെയിൽസ് സ്ട്രക്ചർ ചാർട്ടിനകത്ത് ഉണ്ടാകത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൊസീജിയറൽ ആസ്പെക്ട് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ദാറ്റ് ആർ നോട്ട് റെപ്രസെൻറ്റേറ്റീവ്. ഒരു സ്ട്രക്ചർ ചാർട്ട് നിർമ്മിക്കാനായിട്ട് ആവശ്യം വേണ്ട ബിൽഡിംഗ് ബ്ലോക്സ് എന്താന്ന് നോക്കാം. നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചപ്പോൾ അവിടെ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള സിമ്പൽസ് ഒക്കെ പഠിച്ചു ഫ്ലോ ചാർട്ടിന്. അതുപോലെ സ്ട്രക്ചർ ചാർട്ടിനും സ്ട്രക്ചർ ചാർട്ടുകൾ ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ സിമ്പലുകളുണ്ട്, അവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി റെക്റ്റാങ്കുലർ ബോക്സസ് ആണ് ഉപയോഗിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമുണ്ട്, കാരണം നമ്മൾ നേരത്തെ ഡേറ്റ ഫ്ലോ ഡയഗ്രാം പഠിച്ചപ്പോൾ അവിടെ കുറേ സിമ്പൽസ് പഠിച്ചു. ഇത് ശ്രദ്ധിക്കണം, സ്ട്രക്ചർ ചാർട്ടിൻ്റെ സിമ്പൽസ് ആണ്, പരീക്ഷയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. സിമ്പൽസ് യൂസ്ഡ് ഫോർ സ്ട്രക്ചർ ചാർട്ട് എന്ന് കേൾക്കുമ്പോൾ സിമ്പൽസ് യൂസ്ഡ് ഫോർ ഫ്ലോ ചാർട്ടോ ഡേറ്റ ഫ്ലോ ഡയഗ്രാമോ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാം. അതുകൊണ്ട് വളരെ സസൂക്ഷ്മം പഠിക്കാനായിട്ട് ശ്രമിക്കാം. റെക്റ്റാങ്കുലർ ബോക്സസ് ആണ് ആദ്യം, റെക്റ്റാങ്കുലർ ബോക്സ് മോഡ്യൂളുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ റെക്റ്റാങ്കുലർ ബോക്സിനകത്തും ആ മോഡ്യൂളിൻ്റെ പേര് പ്രതിപാദിച്ചിരിക്കും, എന്തിനു വേണ്ടിയാണെന്ന് അറിയാനായിട്ട്. ഒരു 10 മോഡ്യൂൾ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചർ ചാർട്ടിനകത്ത് 10 റെക്റ്റാങ്കുലർ ബോക്സസ് ഉണ്ടായിരിക്കും എന്ന് കാണാൻ കഴിയും. രണ്ടാമത്തത് മോഡ്യൂൾ ഇൻവൊക്കേഷൻ ആരോസ് ആണ്, മോഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യാനായിട്ടുള്ള ആരോ. ആരോ രണ്ട് മോഡ്യൂളുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോഴത് ഏത് മോഡ്യൂളിൽ നിന്ന് ഏത് മോഡ്യൂളിലേക്ക്,
അത് ഡയറക്ഷൻ ഉപയോഗിച്ച് ഡയറക്ഷൻ ആരോ മാർക്കിനകത്ത് ഡയറക്ഷൻ കാണിച്ചിരിക്കും. അതായത് മോഡ്യൂൾ എയിൽ നിന്നും മോഡ്യൂൾ ബിയിലേക്ക് ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം എ ആണ് ബി എ ഇൻവോക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് ആരോ മാർക്ക് കൊടുക്കുന്നത്. ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദ സ്ട്രക്ചർ ചാർട്ട് വി കനോട്ട് സേ വെദർ നമുക്ക് നമ്മൾ അപ്പോൾ നമുക്ക് ആകെ ഈ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഏത് മോഡ്യൂൾ ഏത് മോഡ്യൂളിനെ കോൾ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുള്ളൂ. അതിനർത്ഥം എത്ര പ്രാവശ്യം കോൾ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടണമെന്നില്ല. അതവിടെ പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടത്തില്ല. വെദർ എ മോഡ്യൂൾ കോൾസ് അനദർ മോഡ്യൂൾ ജസ്റ്റ് വൺസ് ഓർ മെനി ടൈം ഒറ്റ പ്രാവശ്യമാണോ അത് വിളിക്കുന്നത് പല പ്രാവശ്യം വിളിക്കുന്നുണ്ടോ. നമുക്ക് ഒരു ഡീറ്റെയിൽ കിട്ടും മോഡ്യൂൾ എ ആണ് ബി എ വിളിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും, പക്ഷെ എത്ര പ്രാവശ്യം വിളിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ വി കനോട്ട് ടെൽ ദ ഓർഡർ ഇൻ വിച്ച് ഡിഫറെന്റ് മോഡ്യൂൾസ് ആർ ഇൻവോക്ക്. എ കഴിഞ്ഞിട്ടാണോ ബി, ബി കഴിഞ്ഞിട്ട് സി, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ, ആ ഓർഡറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും സ്ട്രക്ചർ ചാർട്ടിനകത്ത് പ്രതിപാദിക്കില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. അതാണ് മോഡ്യൂൾ ഇൻവോക്കേഷൻ ആരോസ് രണ്ടാമത്തെ സിമ്പൽ. മൂന്നാമത്തെ ഡേറ്റ ഫ്ലോ ആരോസ് ആണ്, ഡേറ്റ ഫ്ലോ റെപ്രസെന്റ് ചെയ്യുന്ന ആരോ. ഇവ ദീസ് ആർ സ്മോൾ ആരോസ് അപ്പിയറിംഗ് അലോങ് സൈഡ് ദ മോഡ്യൂൾ ഇൻവോക്കേഷൻ ആരോ. മോഡ്യൂൾ ഇൻവോക്കേഷൻ ആരോയുടെ വശങ്ങളിലൂടെ നമ്മൾ വരയ്ക്കുന്ന ചെറിയ ആരോസ് ആണ് ഡേറ്റ ഫ്ലോ ആരോസ്. നിങ്ങൾ അതിന്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ വരയ്ക്കുന്നതെന്ന്. ദ ഡേറ്റ ഫ്ലോസ് ആർ അനോട്ടഡ് വിത്ത് എ കറസ്പോണ്ടിങ് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ഫ്ലോ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഏത് ഡേറ്റയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള ഡേറ്റ നെയിം അതിനകത്ത് സൂചിപ്പിച്ചിരിക്കും. ദ ഡേറ്റ ഫ്ലോ ആരോ റെപ്രസെന്റ് ദ ഫാക്ട് ദാറ്റ് നെയിം ഡേറ്റ പാസ് ഫ്രം വൺ മോഡ്യൂൾ ടു അതർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ. എയിൽ നിന്നും ബിയിലേക്ക് എംപ്ലോയി കോഡ് എന്ന് പറയുന്ന ഒരു ഡേറ്റ നെയിം നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എ ബി എ കോൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡേറ്റ എംപ്ലോയി കോഡാണെന്നാണ് അർത്ഥം. അതാണ് ഡേറ്റ ഫ്ലോ. നാലാമതായിട്ട് വരുന്നതാണ് ലൈബ്രറി മോഡ്യൂൾസ്. സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് മോഡ്യൂളിനകത്ത് പല ലൈബ്രറി മോഡ്യൂൾസും നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരും. ലൈബ്രറി മോഡ്യൂൾ നമുക്കറിയാം അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് റെക്റ്റാംഗിൾ തന്നെയാണ്, പക്ഷേ വിത്ത് ഡബിൾ എഡ്ജ്. റെക്റ്റാംഗിൾ തന്നെയാണ് പക്ഷേ അവയുടെ എഡ്ജിൽ രണ്ട് ലൈനുകൾ ഉണ്ടായിരിക്കും, ഒറ്റ ലൈനല്ല, സിംഗിൾ ലൈനല്ല, ഡബിൾ എഡ്ജസ് ആയിരിക്കും. ലൈബ്രറി കംപ്രൈസ് ദ ഫ്രീക്വന്റ്ലി കോൾഡ് മോഡ്യൂൾ. നമുക്കറിയാം നമ്മൾ സിയിൽ ഒരു പ്രോഗ്രാമിംഗ് സമയത്ത് ഇപ്പം എസ് ക്യു ആർ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് മാത്ത് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഫയലിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആ ലൈബ്രറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്, അതിനർത്ഥം അത് ഫ്രീക്വന്റ്ലി ആൾക്കാർ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഒരു മോഡ്യൂളാണ്, അതുകൊണ്ടാണ് അതിനെ ലൈബ്രറി അകത്ത് കിട്ടിയത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലൈബ്രറിക്കുള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഫംഗ്ഷനൊക്കെ അല്ലെങ്കിൽ മോഡ്യൂളുകളൊക്കെ ഫ്രീക്വന്റ്ലി കോൾഡ് ആയിരിക്കും. സോ ഒരു മോഡ്യൂൾ വേറൊരു മോഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഒന്നിലധികം മോഡ്യൂളുകളെ ഇൻവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈബ്രറി മോഡ്യൂളാക്കും. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എക്സ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ എഴുതി, ആ മോഡ്യൂളിനെ അഞ്ചു പേര് അഞ്ച് ഫംഗ്ഷൻ അഞ്ച് മോഡ്യൂൾ ഈ എക്സ് എന്ന് പറയുന്ന മോഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് എന്താണ്, എക്സിനെ ലൈബ്രറി ആക്കുക. കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മൾ അതിനെ ലൈബ്രറി മോഡ്യൂളാക്കി രൂപാന്തരപ്പെടുത്തിയാൽ മതി. അപ്പോൾ അവിടെയാണ് നമുക്ക് ലൈബ്രറി മോഡ്യൂൾസിന്റെ ആവശ്യമുണ്ടായി വരിക. ഡേറ്റ ഫ്ലോസും പറഞ്ഞു, അടുത്ത് ലൈബ്രറിയും പറഞ്ഞു, അല്ലേ? അതിനു മുമ്പ് ഡേറ്റ ഇൻവോക്കേഷൻ പറഞ്ഞു, പിന്നെ റെക്റ്റാംഗിൾ പറഞ്ഞു, മോഡ്യൂളിനെ റെപ്രസെന്റ് ചെയ്യാൻ നാല് സിമ്പലുകളാണ് പറഞ്ഞത്. അഞ്ചാമതായിട്ട് സെലക്ഷൻ. സെലക്ഷന് നമ്മൾ ഫ്ലോ ചാർട്ടിലും സെലക്ഷന് ഡയമണ്ട് സിമ്പൽ ഉപയോഗിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് സിമ്പൽ, അല്ലേ? വൺ മോഡ്യൂൾ ഓഫ് സെവറൽ മോഡ്യൂൾസ് കണക്റ്റഡ് വിത്ത് എ ഡയമണ്ട് സിമ്പൽ ഇൻവോക്ക്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് ദ കണ്ടീഷൻ. ഇവിടെ കണ്ടീഷനെ ഡയമണ്ട് സിമ്പലിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഡയമണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മോഡ്യൂൾസിനെ ഇൻവോക്ക് ചെയ്യുന്നു, ഡിപ്പെൻഡ് ഓൺ ദി കണ്ടീഷൻ. ഇപ്പോഴും നമ്മളിപ്പോഴും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഒരു മോഡ്യൂൾ എഴുതുന്നു, ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുന്നു, ഇഫ് ഡി ഈക്വൽ ടു സീറോ ദർ ആർ ദർ ഇസ് എ സിംഗിൾ റൂട്ട്, അല്ലേ? ഒറ്റ റൂട്ടേ ഉള്ളൂ.
ഡി ഗ്രേറ്റർ ദാൻ സീറോ ടു റൂട്ട് ഉണ്ടാകാം, ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഇമാജിനറി. അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയത്തെ ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ പല മോഡ്യൂൾസ് ഉണ്ട്, അതിൽ ഏത് മോഡ്യൂളാണ് ഇൻവോക്ക് ചെയ്യുന്നത് തീരുമാനിക്കുക, ആ ഡിസിഷനെ ആസ്പദമാക്കിയിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെലക്ഷൻ, അതിനുപയോഗിക്കുന്നതാണ് ഡയമണ്ട് സിമ്പിൾ. പിന്നെ വരുന്നത് റിപ്പറ്റീഷൻ. ഒരു മോഡ്യൂൾ പല പ്രാവശ്യം ഉപയോഗിക്കേണ്ടത് അപ്പോഴെന്ത് ചെയ്യും? ഇപ്പോൾ ചെയ്യേണ്ടത് ലൂപ്പ് അറൌണ്ട് ദ കൺട്രോൾ ഫ്ലോ ആരോ ഡിനോട്ട്സ് ദ റെസ്പെക്റ്റീവ് മോഡ്യൂൾ ആർ ഇൻവോക്ഡ് റിപ്പീറ്റഡ്ലി. ഏത് മോഡ്യൂളാണോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവോക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ആ മോഡ്യൂളിലേക്ക് നിങ്ങളൊരു കോൾ കൊടുക്കുമ്പോൾ, ഒരു ലിങ്ക് കൊടുക്കുമ്പോൾ, അതിനടുത്തൊരു ലൂപ്പ് കൂടെ കാണിച്ചിരിക്കുക. അതിനടുത്തൊരു സർക്കിൾ, ഹാഫ് സർക്കിൾ പോലെ ഒരു ലൂപ്പ് കൂടെ അവിടെ കാണിക്കുന്നത്, അതിനർത്ഥം ഈ മോഡ്യൂളിൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഏതൊരു സ്ട്രക്ചർ ചാർട്ടിൽ ദർ ഷുഡ് ബി വൺ ആൻഡ് വൺലി വൺ മോഡ്യൂൾ അറ്റ് ദ ടോപ്പ്. ഏതൊരു സ്ട്രക്ചർ ചാർട്ടിലും ഒറ്റ മോഡ്യൂൾ മാത്രമേ ടോപ്പിൽ കാണുള്ളൂ, അതിനെ റൂട്ട് എന്ന് പറയും. സോ മാക്സിമം നോ കോൺ കൺട്രോൾ റിലേഷനെ ബിറ്റ്വീൻ ടു മോഡ്യൂൾസിനെ സ്ട്രക്ചർ ചാർട്ട് കാണാൻ സാധിക്കത്തുള്ളൂ സാധാരണയായി. അതിനർത്ഥം മോഡ്യൂൾ എ ഇൻവോക്സ് മോഡ്യൂൾ ബി എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ ബിനെ തിരിച്ച് മോഡ്യൂൾ എ ഇൻവോക്ക് ചെയ്യാൻ കഴിയത്തില്ല. എ ബി എ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ബി എ എ ഇൻവോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകത്തില്ല എന്നതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത് ദേർ ഷുഡ് ബി എ അറ്റ്മോസ്റ്റ് വൺ കൺട്രോൾ റിലേഷൻഷിപ്പ്. എയും ബിയും തമ്മിൽ രണ്ട് മോഡ്യൂളും തമ്മിൽ ഒരു ലൈൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ തമ്മിൽ അല്ലേ മാക്സിമം ഒരു കൺട്രോൾ റിലേഷനെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എ ബി എ ഇൻവോക്ക് ചെയ്യുന്നത് ബി കെ എ ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതൊക്കെ പഠിച്ചത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. പൂവർലി രണ്ട് തരത്തിൽ പൂവർലി ലെയർഡ് ഡിസൈനും ഉണ്ട്, പ്രോപ്പർലി ലെയർഡ് ഡിസൈനും ഉണ്ട്. രണ്ടു തരത്തിലുള്ള സ്ട്രക്ചർ ഡിസൈൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതായിട്ട് കാണാം. ലെയർഡ് ഡിസൈൻ ഇല്ലാത്തതാണെങ്കിൽ കണ്ടോ കൃത്യമായിട്ട് നമ്മുടെ ട്രീ ഒക്കെ വരുന്നത് പോലെ എം വണ്ണിൽ നിന്നും M1, M2നെ M3, M4നെയും കോൾ ചെയ്യുന്നു, M3 M5നെ കോൾ ചെയ്യുന്നു, M4 M5നെ കോൾ ചെയ്യുന്നു. നമുക്ക് കൃത്യമായിട്ട് ലെയർഡ് ആയിട്ട് ഓരോ മോഡ്യൂളിനെ അടുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനെയാണ് നമ്മൾ ലെയർഡ് ഡിസൈൻ, പ്രോപ്പർലി ലെയർഡ് ഡിസൈൻ എന്ന് പറയുക. രണ്ടാമത്തത് പൂവർലി ലെയർഡ് ഡിസൈൻ. അവിടെ നോക്കി നോക്കൂ, M1 M2നെ കോൾ ചെയ്യുന്നു, M2 M1നെ കോൾ ചെയ്യുന്നു, M2 M3യെ കോൾ ചെയ്യുന്നു. കണ്ടോ M2 M3 തമ്മിലുള്ളത് ഡബിൾ ലൈനാണ്. ഇതിന് നമ്മൾ പൂവർലി ലെയർ ഡിസൈൻ, സാധാരണ നമ്മൾ ഇതിനെ ഉപയോഗിക്കല്ല, അത് വളരെ മോശമായിട്ടുള്ള ലെയർ ഡിസൈനാണ്. ഇതെന്തുകൊണ്ടത് മോശം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പാടാം. ഏത് ഏതിനെ ഇൻവോക്ക് ചെയ്യുന്നു, എങ്ങനെ കൺട്രോൾ പോകുന്നു, എങ്ങനെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടുപിടിക്കുക വളരെ പാടാം. പക്ഷേ പ്രോപ്പർലി ലെയർ ഡിസൈൻ ആണെങ്കിൽ മേളിൽ തുടങ്ങി താഴെ അറ്റം വരെ, അല്ലേ ആരോ മാർക്ക് എന്ന് പറയുന്നത് മേളിൽ നിന്ന് താഴേക്കായിരിക്കും ഫ്ലോ ചെയ്യുക. ഇവിടെ കാണിക്കുന്നത് പോലെ തിരിച്ച് ഫ്ലോ ചെയ്യാറില്ല, M4 നിന്ന് തിരിച്ച് M1 കൺട്രോൾ പോകാറില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ പൂവർലി ലെയർഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ഫ്ലോ ചാർട്ടും സ്ട്രക്ചർ ചാർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഏകദേശം ഫ്ലോ ചാർട്ടിന്റെ സിമ്പിൾസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നെങ്കിലും ഫ്ലോ ചാർട്ട് ഫ്ലോ ഓഫ് കൺട്രോൾ ആണ് പ്രധാനമായിട്ടും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. പക്ഷെ സ്ട്രക്ചർ ചാർട്ട് ഫ്ലോ ചാർട്ടും തമ്മിലുള്ള വ്യത്യാസം പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഒന്ന്, സ്ട്രക്ചർ ചാർട്ടിൽ ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ഡിഫറെന്റ് മോഡ്യൂൾസിന്റെ പ്രോഗ്രാം ഫ്രം ഇറ്റ്സ് ഫ്ലോ ചാർട്ട് റെപ്രസെന്റേഷൻ. ഫ്ലോ ചാർട്ട് റെപ്രസെന്റേഷനിലാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് മോഡ്യൂൾസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത്. രണ്ടാമത്തത് പ്രശ്നം, ഡേറ്റ ഇന്റർചേഞ്ച് അമംഗ് ഡിഫറെന്റ് മോഡ്യൂള് ഫ്ലോ ചാർട്ടിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു, ഒന്നിൽ നിന്നും അടുത്ത ഏത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, കൺട്രോൾ ഇൻഫർമേഷനെ നമുക്ക് കിട്ടത്തുള്ളൂ, കൺട്രോളുടെ ഫ്ലോയെ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് ഡേറ്റ ഇന്റർചേഞ്ച് അറിയാൻ പറ്റത്തില്ല, ഒന്നിൽ നിന്നും അടുത്തിലേക്ക് ഏത് ഡേറ്റയാണ് പാസ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് ഫ്ലോ ചാർട്ട് എടുത്ത് നോക്കിയോ, സീക്വൻഷ്യൽ ഓർഡറിംഗ് ഓഫ് ടാസ്ക് ദാറ്റ് ഈസ് ഇൻഹറന്റ് ടു ഫ്ലോ ചാർട്ട് ഈസ് സപ്രസ്ഡ് ഇൻ സ്ട്രക്ചർ ചാർട്ട് അല്ലേ. സീക്വൻഷ്യൽ ഓർഡറിംഗ് ഓഫ് ടാസ്ക് യഥാർത്ഥത്തിൽ സ്ട്രക്ചർ ചാർട്ടിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് നിലവിലുള്ള വരച്ച നമ്മുടെ ഡി എഫ് ഡി എ എങ്ങനെ സ്ട്രക്ചർ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് ടെക്നിക്സ് ആർ അവൈലബിൾ ടു ട്രാൻസ്ഫർ അല്ലേ, രണ്ട് സിസ്റ്റമാറ്റിക് അല്ല ടെക്നിക്സ് അവൈലബിൾ ആണ്.
ഡി എഫ് ടി റെപ്രസെൻറ്റേഷനെ നമുക്ക് മോഡ്യൂൾ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള സ്ട്രക്ചർ ചാർട്ട് ആയിട്ട് മാറ്റാൻ വേണ്ടി. സ്ട്രക്ചർ ഡിസൈൻ പ്രൊവൈഡ് ടു സ്ട്രാറ്റജീസ് ടു ഗൈഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എ ഡി എഫ് ടി ഇൻ ടു സ്ട്രക്ചർ ചാർട്ട്. രണ്ടു തരത്തിൽ നമുക്ക് ഇത് സാധ്യമാക്കാം. സ്ട്രക്ചർ ഡിസൈനിൽ രണ്ട് സ്ട്രാറ്റജി പറയുന്നുണ്ട് ഡി എഫ് ടിയെ സ്ട്രക്ചർ ചാർട്ടായിട്ട് മാറ്റാനായിട്ട്. ഒന്ന് ട്രാൻസ്ഫോം അനാലിസിസ് തെറ്റരുത്, അടുത്തത് ട്രാൻസാക്ഷൻ അനാലിസിസ്. രണ്ടും ഏകദേശം ട്രാൻസ്ഫർ ഒരുപോലെയാണ്, ഒന്ന് ഫോമും ഒന്ന് ആക്ഷൻ. ട്രാൻസ്ഫോം അനാലിസിസും മറ്റൊന്ന് ട്രാൻസാക്ഷൻ അനാലിസിസ്. നമുക്കതിന്റെ ട്രാൻസ്ഫോം അനാലിസിസ് നോക്കാം. ട്രാൻസ്ഫോം അനാലിസിസ് പ്രൈമറി അല്ലെ ഐഡന്റിഫൈസ് ദ പ്രൈമറി ഫംഗ്ഷണൽ കോമ്പണൻസ്, മോഡ്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ ഫോർ ദീസ് കോമ്പണൻസും ഐഡന്റിഫൈ ചെയ്യുന്നു. ട്രാൻസ്ഫോം അനാലിസിസ് ചെയ്യുന്നത് ആദ്യം നോക്കുന്നത് ഏതൊക്കെയാണ് ഇതിനകത്തുള്ള ഫംഗ്ഷണൽ കോമ്പണൻസ്, അതിനകത്ത് പോകുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ എന്തൊക്കെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ട്രാൻസ്ഫോം അനാലിസിസ് ടു ഡിവൈഡ് ദ ഡി എഫ് ടി ഇൻ ടു ത്രീ ടൈപ്സ് ഓഫ് പാർട്സ്. മൂന്ന് പാർട്സ് ആയിട്ട് ഡി എഫ് ടി ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ കാണുന്നത് പോലെ ഇൻപുട്ട് പ്രോസസ്സിംഗ് ഔട്ട്പുട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ട്രാൻസ്ഫോം അനാലിസിസ് ഡി എഫ് ടിയെ ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഏതൊക്കെയാണ് പ്രോസസ്സിംഗിന് വേണ്ടി, എന്തൊക്കെയാണ് ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. The input portion of DFT includes processes that transform input data from physical to logical. ഒരു ഫിസിക്കൽ ഡേറ്റ ലോജിക്കൽ ഡേറ്റ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ അല്ലേ, അതായത് ക്യാരക്ടറിനെ ഇന്റേണൽ ടേബിൾസ് ആയിട്ടോ ലിസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുന്ന ഡേറ്റയെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള ഇൻപുട്ട് പോർഷനാണ് നമ്മൾ അഫറന്റ് ബ്രാഞ്ച് എന്ന് പറയുക. അപ്പോൾ അഫറന്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അഫറന്റ് ബ്രാഞ്ച് റെപ്രസെന്റ് ഇൻപുട്ട്, ഡി എഫ് ഡിയുടെ ഇൻപുട്ട് പോർഷനെയാണ് അഫറന്റ് ബ്രാഞ്ച് എന്ന് പറയുക. ഔട്ട്പുട്ട് പോർഷനെയാണ് നമ്മൾ എഫറന്റ് ബ്രാഞ്ച് എന്ന് പറയുക. ഒരു എയുടെ ഇയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫോം അനാലിസിസിലുള്ള എല്ലാ ഇൻപുട്ടിനെയും അല്ലെ ഇൻപുട്ട് പോർഷൻ ഓഫ് ദ ഡി എഫ് ഡിയെ നമ്മൾ അഫറന്റ് ബ്രാഞ്ച് എന്നും ഔട്ട്പുട്ട് പോർഷൻ ഓഫ് ദ ഡി എഫ് ഡി എഫറന്റ് ബ്രാഞ്ച് എന്നും പറയും. ഡി എഫ് ഡിയുടെ ബാക്കി അപ്പോൾ ഡി എഫ് ഡിയെ മൂന്നായിട്ട് ഡിവൈഡ്, ഡി എഫ് ഡിയിൽ തന്നെ ഇൻപുട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ, മൂന്നാമത്തെ ഭാഗം അതിനെ സെൻട്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലാത്തതിനെ സെൻട്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഡി എഫ് ഡിയെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ആദ്യം ഡി എഫ് ഡി എടുത്തിട്ട് ഡി എഫ് ഡി അഫറന്റ് ബ്രാഞ്ചും എഫറന്റ് ബ്രാഞ്ചും സെൻട്രൽ ട്രാൻസ്ഫോം ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനുള്ള ആക്ടിവിറ്റീസ് ആയിട്ട്. തേർഡ് സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ഫോം അനാലിസിസ് സ്ട്രക്ചർ ചാർട്ട് ഈസ് റിഫൈൻഡ് ബൈ ആഡിങ് സബ് ഫംഗ്ഷൻ റിക്വയർഡ് ബൈ ഈച്ച് ഓഫ് ദി ഹൈ ലെവൽ ഫംഗ്ഷൻ റിക്വയർമെന്റ്. അപ്പോൾ ഈ ട്രാൻസ്ഫോം അനാലിസിസ് നടത്തണമെങ്കിൽ അവിടെ സ്ട്രക്ചർ ചാർട്ട് എന്ത് ചെയ്യുന്നു, അതിനെ റിഫൈൻ ചെയ്ത് എന്തൊക്കെയാണ് ഫംഗ്ഷണാലിറ്റി ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്ത് ഹൈ ലെവൽ ഫംഗ്ഷൻസ് ആയിട്ട് കോമ്പണൻസ് ആയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫോം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മുഴുവനും. മെനി ലെവൽസ് ഓഫ് ഫംഗ്ഷണൽ കോമ്പണൻസ് മേ ബി ആഡഡ്. എത്ര ലെവൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഡി എഫ് ടിയിലെ പോലെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് താഴേക്ക് പോകാൻ സബ് ഫംഗ്ഷൻസ് ആയിട്ട്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഫംഗ്ഷണൽ കോമ്പണൻസ് ഇൻ ടു സബ് കോമ്പണൻസിനെയാണ് നമ്മൾ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഫാക്ടറിംഗ് ഇൻക്ലൂഡ്സ് ആഡിങ് റീഡ് ആൻഡ് റൈറ്റ് മോഡ്യൂൾ, എറർ ഹാൻഡ്ലിംഗ് മോഡ്യൂൾ, ഇനിഷ്യലൈസേഷൻ, ടെർമിനൽ പ്രോസസ്, ഐഡന്റിഫിക്കേഷൻ കൺസ്യൂമർ മോഡ്യൂൾ എക്സെട്ര. അത്തരത്തിൽ നമുക്ക് ഫാക്ടറിംഗ് ചെയ്യാനായിട്ട് കഴിയും. ഫാക്ടറിംഗ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് അണ്ടിൽ ഓൾ ബബിൾസ് ഇൻ ദ ഡി എഫ് ഡി ആർ റെപ്രസെന്റഡ് ഇൻ ദി സ്ട്രക്ചർ. ഈ ഫാക്ടറിംഗ് നമ്മൾ നടക്കുന്നത് ഇതുവരെ നടക്കുന്നു, എല്ലാ ഡി എഫ് ഡിയിലുള്ള എല്ലാ ബബിൾസും കൺവേർട്ട് ചെയ്യപ്പെടുന്നത് വരെ ഈ ഫാക്ടറിംഗ് പ്രോസസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണം മെയിൻ എന്ന് പറയുന്നത് അല്ലെ ഗെറ്റ് ഗുഡ് ഡേറ്റയെ വിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗെറ്റ് ഗുഡ് ഡേറ്റ, അതിനാണ് ഈ ആരോ സിമ്പൽ. ഡേറ്റ ഫ്ലോ ആണിത്, അതിന്റെ സൈഡിൽ കൂടെയുള്ള ചെറിയ ആരോ വാലിഡ് ഡേറ്റ. നമ്മൾ പറഞ്ഞല്ലോ ഇതിനെയാണ് നമ്മൾ എന്താ മോഡ്യൂൾസ് ആണ് സ്ക്വയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തെന്ന് പറഞ്ഞു. ഈ ഇൻവോക്കേഷൻ മോഡ്യൂൾ ഇൻവോക്കേഷൻ ആണ് ഈ ആരോ വലിയ ആരോ കണക്ട് ചെയ്യുന്ന ആരോ. ചെറിയ ആരോസ് ആണ് ഡേറ്റ ഫ്ലോസ്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വാലിഡ് ഇൻപുട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കും ഈ ആരോ എടുത്ത്. അത് ഏതെങ്കിലും പിക്ചർ വരാമോ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അത്തരത്തിൽ ഉള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം അനാലിസിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആണ്. ഡിസൈനിങ് ട്രാൻസാക്ഷൻ പ്രോസസ് സിസ്റ്റത്തിന് പ്രോഗ്രാംസിന് നമുക്ക് പ്രയോജനപ്പെടുന്നു. ട്രാൻസാക്ഷൻ അലൗസ് ദ യൂസർ ടു പെർഫോം സം സ്പെസിഫിക് ടൈപ്പ് ഓഫ് വർക്ക് ബൈ യൂസിങ് ദി സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ
പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അലൗസ് ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ യൂസറിന് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് നമുക്ക് വേണ്ടി വരുന്നത്. ഇവിടെ കണ്ടു ഇഷ്യൂ ബുക്ക് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനാണ്, റിട്ടേൺ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ ബുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ, ക്വറി ബുക്കിംഗ് മറ്റൊരു ട്രാൻസാക്ഷൻ. ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ആസ് ഇൻ ട്രാൻസ്ഫോം അനാലിസിസ് പോലെ ഇവിടെയും ഫസ്റ്റ് ഓൾ എൻട്രിങ് ഇൻ ടു ഫസ്റ്റ് ഓൾ ഡേറ്റ എൻട്രിങ് ഇൻ ദ ഡി എഫ് ഡി നീഡ് ടു ബി അഡ്രസ്ഡ്. നമ്മൾ ട്രാൻസ്ഫോം അനാലിസിസിൽ ചെയ്തതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെൻട്രൽ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത്. ഇവിടെയും ഓൾ ഡേറ്റ എൻട്രിങ് ഇൻ ദ ഡി എഫ് ഡിക്കകത്ത് കൊടുക്കുന്ന ഡേറ്റയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതായത് ഇൻപുട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദെൻ ഈച്ച് ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് ഇൻപുട്ട് ഡേറ്റ ഈസ് പ്രോസസ് ഇൻസ് എ ട്രാൻസാക്ഷൻ. അവിടെ ഓരോ ഇൻപുട്ട് ഡേറ്റയെ ഓരോ തരത്തിൽ നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണല്ലോ ഔട്ട്പുട്ടിൽ ഫോർമാറ്റിലേക്ക് എത്തിക്കുക. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഓരോ ഉത്തരവാദിത്തിനെയാണ് ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറയുക. എ സിമ്പിൾ വേ ടു ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ ഇസ് ദ ഫോളോയിങ്: എല്ലാ ഇൻപുട്ട് ഡേറ്റയും ചെക്ക് ചെയ്യുക, നമ്പർ ഓഫ് ബബിൾസ് ഓൺ വിച്ച് ദ ഇൻപുട്ട് ഡേറ്റ ടു ദ ഡി എഫ് ഡി ആർ ഇൻസിഡന്റ് ഡിഫൈൻസ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ബബിൾസ് ഓൺ വിച്ച് ഇൻപുട്ട് ഡേറ്റ ടു ദ ഡി എഫ് ഡി ആർ ഇൻസിഡന്റ്. ഏതൊക്കെ ട്രാൻസാക്ഷൻ അകത്തൂടെ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റ കടന്നു പോകുന്നുണ്ട്, അതാണ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപ് ഏതൊക്കെ ബബിളിലൂടെ കടന്നു പോകുന്നു, അതിനെ നമ്മൾ ട്രാൻസാക്ഷൻസ്. അപ്പോൾ അത് അത്രയും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെന്നാണ്. ഹൗ ആർ സം ട്രാൻസാക്ഷൻസ് മേ നോട്ട് റിക്വയർ എനി ഇൻപുട്ട് ഡേറ്റ. ചിലപ്പോൾ ചില ട്രാൻസാക്ഷൻ നടക്കുന്നതായിട്ട് ഇൻപുട്ട് ഡേറ്റ വേണമെന്നില്ല. നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ സി ഫംഗ്ഷൻസിനെ പറ്റി പറഞ്ഞപ്പോൾ നാല് തരത്തിലുള്ള ഫംഗ്ഷൻ പറഞ്ഞു. അതിൽ ഒരു തരത്തിലുള്ള ഫംഗ്ഷൻ പറഞ്ഞു നോ ഇൻപുട്ട് ഡേറ്റ, അല്ലെ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതല്ല നമ്മൾ പറയുന്നത് സം ട്രാൻസാക്ഷൻ മേ നോട്ട് റിക്വയർഡ് ഇനി ഇൻപുട്ട് ഡേറ്റ. സംശയമുള്ളവർ ആ ഫംഗ്ഷൻ്റെ നോക്കിയൊക്കെ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഇല്ലാത്ത ഫംഗ്ഷൻ, ഇൻപുട്ട് കൊടുക്കുന്നു പക്ഷേ ഔട്ട്പുട്ട് വരുന്നില്ല, ഇൻപുട്ടില്ല ഔട്ട്പുട്ട്, നാല് കാറ്റഗറി ഫംഗ്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ടൈപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിലതിന് ഇൻപുട്ട് ഡേറ്റ വേണ്ടി വരത്തില്ല. ദീസ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ് ഗെയിൻ ഫ്രം സോൾവിങ് എ ലാർജ് നമ്പർ ഓഫ് എക്സാമ്പിൾ. പല എക്സാമ്പിൾസും ചെയ്തിട്ടുള്ള പരിചയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ ഈച്ച് ഐഡന്റിഫൈഡ് ട്രാൻസാക്ഷൻ ട്രേസ് ദ ഇൻപുട്ട് ടു ദി ഔട്ട്പുട്ട്, അല്ലെ? ഓരോ ട്രാൻസാക്ഷനും ഇൻപുട്ട് ഡേറ്റ എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓൾ ദി ട്രാവേഴ്സ്ഡ് ബബിൾസ് ബിലോങ് ടു ട്രാൻസാക്ഷൻ. ദീസ് ബബിൾസ് ഷുഡ് ബി മാപ്പ് ടു ദി സെയിം മോഡ്യൂൾ ഓൺ ദി സ്ട്രക്ചർ ചാർട്ട്. സ്ട്രക്ചർ ചാർട്ടിനകത്ത് ഈ മോഡ്യൂളുകൾ നിങ്ങൾ ഈ കടന്നു പോകുന്ന എല്ലാ മോഡ്യൂളുകളും മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. സ്ട്രക്ചർ ചാർട്ടിനകത്ത് ഡ്രോ ദ റൂട്ട് മോഡ്യൂൾ, ബിലോ ദിസ് മോഡ്യൂൾ ഡ്രോ ഈച്ച് ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ ആസ് എ മോഡ്യൂൾ. നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനെയും ഇവിടെ മോഡ്യൂൾ ആയിട്ട് കണക്കാക്കുക. എന്തൊക്കെ വ്യതിയാനങ്ങൾ ഓരോ പ്രാവശ്യം സ്റ്റെപ്പിൽ ഡേറ്റയ്ക്ക് വരുന്നു അതെല്ലാം ഓരോ ട്രാൻസാക്ഷൻ വരും. എവറി ട്രാൻസാക്ഷൻ ക്യാരീസ് എ ടാഗ് ഐഡന്റിഫൈങ് ഇറ്റ്സ് ടൈപ്പ്. ഓരോ ട്രാൻസാക്ഷൻ എന്ത് ടൈപ്പാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതിനൊരു ടാഗ് കീപ്പ് ചെയ്യുന്നു. ട്രാൻസാക്ഷൻ അനാലിസിസ് യൂസ് ദിസ് ടാഗ് ടു ഡിവൈഡ് ദ സിസ്റ്റം ഇൻ ടു ട്രാൻസാക്ഷൻ മോഡ്യൂൾ ആൻഡ് ട്രാൻസാക്ഷൻ സെന്റർ മോഡ്യൂൾ. ട്രാൻസാക്ഷൻ അനാലിസിസ് ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ട്രാൻസാക്ഷൻ മോഡ്യൂൾ ആണോ ട്രാൻസാക്ഷൻ സെന്റർ മോഡ്യൂൾ ആണോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്, രജിസ്റ്റർ കസ്റ്റമർ നമ്പർ, ഗെറ്റ് വിന്നർ ലിസ്റ്റ്, രജിസ്റ്റർ സെയിൽസ്. സെയിൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ ചാർട്ടാണ് നൽകിയിരിക്കുന്നത്, ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ചാർട്ട്. നേരത്തെ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരുക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിളൊക്കെ പഴയതുപോലെ തന്നെയാണ്. നമ്മുടെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ട്രാൻസാക്ഷൻ സ്ട്രക്ചർ ചാർട്ട് കിട്ടുന്നു. ഈ സ്ട്രക്ചർ ചാർട്ടിൽ നിന്നാണ് അടുത്ത പ്രോഗ്രാമർ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മോഡ്യൂളുകൾ ഉണ്ടെന്നും അതിനകത്ത് എന്തൊക്കെ ഡേറ്റയാണ് പോകേണ്ടതെന്നും അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അത് റിപ്പീറ്റ് ചെയ്യുന്ന മോഡ്യൂൾ ഉണ്ടോ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചാർട്ടിൽ നിങ്ങൾ കണ്ടു റിവേഴ്സ് ആയിട്ടുള്ള പുവർലി ഡിസൈൻഡ് ആണെങ്കിലാണ് റിവേഴ്സ് ആയിട്ടുള്ള ആരോ ഒക്കെ കാണാനായിട്ട് കഴിയും. ഇവിടെ ഫ്ലോ എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയിരിക്കും. ഇതല്ലാതെ മറ്റൊരു ഫ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. തിരിച്ചുള്ള റിവേഴ്സ് ആയിട്ടുള്ള ഫ്ലോസ് ഒന്നും ഇതിനകത്ത് കാണത്തില്ല. അതാണ് പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ചാർട്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.